സർക്കാരിലെ ഉന്നതന്മാരായ ആളുകൾ ഇടപെട്ട് പോലീസിനെ പോലീസ് അന്വേഷണം വഴിതിരിച്ചു വിടുകയും അത് ശ്രീരാമനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പഴുതുകൾ തേടുകയുമാണ് ചെയ്തത്. ഇത് വളരെ തെറ്റായ ഒരു നടപടിയാണ്. കോടതിയിൽ ചെന്നാൽ നീതി നിഷേധിക്കപ്പെടുമെന്നുള്ള വാർത്തകൾ ഇതിനകം തന്നെ തിരുവനന്തപുരത്ത് പ്രചരിച്ച ഒരു കാര്യമാണ്. ഒരു പത്രപ്രവർത്തകനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിന് ഇത്ര ലാഘവബുദ്ധിയോടുകൂടി പോലീസ് പെരുമാറണമെങ്കിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തരഹിതമായ നടപടി എത്രമാത്രം വലുതാണ്. ഭരണസേനാ കേന്ദ്രത്തിൻ്റെ മൂക്കിന് താഴെ നടന്ന ഒരു സംഭവം ഇങ്ങനെ തേച്ചു മായ്ച്ചു കളയത്തക്ക നിലയിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം പോലീസിനാണ്. പോലീസിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ശക്തമായ നടപടിയെടുക്കും, തുല്യമായ നീതി നടപ്പാക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ഗുരുതരമായ ആക്ഷേപം ജനങ്ങൾക്കുണ്ട്. ഒരു മനുഷ്യനെ പച്ചയോടും ജീവനുള്ള ഒരു മനുഷ്യനെ മദ്യപിച്ച ലഹരിയിൽ വന്ന ഒരാൾ ഇടിച്ചു തകർത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇത്ര ലാഘവത്തോടെ ജാമ്യം കിട്ടണമെങ്കിൽ പോലീസിൻ്റെ ഏറ്റവും ഗുരുതരമായ വീഴ്ചയാണ്. അതിൽ നിന്ന് ഗവൺമെൻറ്റിന് മാറി നിൽക്കാൻ സാധ്യമല്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ആരെ കൊന്നാലും ഇതുപോലെ ജാമ്യം കിട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ജനങ്ങളിൽ ശക്തമായ ആത്മരോഷം ഇക്കാര്യത്തിലുണ്ട്. ഇത് പോലീസിൻ്റെ വലിയ കള്ളക്കളി, അതിനകത്ത് ഭരണരംഗത്തുള്ള ഉന്നതന്മാരായ ആളുകളുടെ ഇടപെടൽ, ഇതെല്ലാം മൂലമാണ് ഇപ്പോൾ ഈ ജാമ്യം ശ്രീറാം വെങ്കിട്ടാമൻ ലഭിച്ചിട്ടുള്ളത്. പാവം ബഷീറിനെ കൊലപ്പെടുത്തിയ ആളുകളെല്ലാം ഇപ്പോൾ രക്ഷപ്പെടുകയാണ്. കുറേ കൂടി കഴിഞ്ഞാൽ ഇനി ഇത് ഒരു വിധത്തിലും കേസ് ഒരു ലോജിക്കൽ കൺക്ലൂഷനിലെത്താൻ കഴിയാത്ത നിലയിലേക്ക് പോകുമെന്നുള്ള ആശങ്ക ഞാൻ പ്രകടിപ്പിക്കുകയാണ്. വളരെ തെറ്റായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു SIയെ സസ്പെൻഡ് ചെയ്ത് ആ മുഖം രക്ഷിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. 9 മണിക്കൂർ കഴിഞ്ഞിട്ടും രക്തപരിശോധന നടത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ബോധപൂർവം ഈ കേസ് അട്ടിമറിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഭരണരംഗത്തുള്ള ഉന്നതന്മാരും ചേർന്ന് ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. റിയൽ ഹൈപ്പർമാർക്കറ്റ്, ഫൺമാക്സ് ആൻഡ് ഫുഡ്എക്സ്, മാട്ടിൽ മാൾ നിയർ കരുണ ഹോസ്പിറ്റൽ, പട്ടാമ്പി റോഡ്, വളാഞ്ചേരി. ഫോൺ 0494296112.